അപ്പൊ നമ്മളെ ഈ ഒരു ലുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ച് ആക്സസറീസ് കൂടി മീഷോ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി കാണിച്ചതാട്ടോ. അതും പൊളിയാണ്. അതിലൊന്ന് ഞാൻ നിങ്ങളെ മുന്നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കോണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഡ്സ് ഇങ്ങനെ മേലോട്ടേക്ക് ആക്കി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ആ ഒരു പാകിസ്ഥാനി ചുരിദാർ വെച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് അതാണല്ലോ, എല്ലാവർക്കും ഇഷ്ടം അതാണ്, ഇപ്പത്തെ ട്രെൻഡിങ്ങിൽ പോയി കൊണ്ടിരിക്കുന്നത് അതാണ്. ഇതൊരു ക്യുക്ക് സ്കിൻ കെയർ ആണ്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിലും ഈ ഒരു ഷീറ്റ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് നമ്മളെ ഫേസിൽ കാണാൻ വേണ്ടിട്ട് പറ്റും. നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നാളെ ഒരു എന്തെങ്കിലും പ്രോഗ്രാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈദ് ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മീഷോ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹെവി കളക്ഷൻസ് അല്ല, എന്നാലും നമ്മൾ കുറച്ച് നോർമൽ കാഷ്വൽ വേഴ്സിന് ഒരു ഈദ് സ്പെഷ്യൽ ഹോൾ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കമന്റ് ബോക്സിലാണെങ്കിലും ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഡ്രസ്സാണ് പാകിസ്ഥാനി ചുരിദാസിന്റെ ഹോൾ വീഡിയോ ചെയ്യുക. പാകിസ്ഥാനി ചുരിദാസ് ഒക്കെ കിട്ടുന്ന നല്ല ഇൻസ്റ്റഗ്രാം പേജ് ഏതാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ ഒരു ടൈമിൽ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് നമ്മൾ ഈ ഒരു പാകിസ്ഥാനി ചുരിദാർ. മെറ്റീരിയൽസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യിക്കുന്നവരുണ്ട്, അല്ലാതെ റെഡിമെയ്ഡ് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണ് ഈ ഒരു പാകിസ്ഥാനി ചുരിദാസ് അല്ലെ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന് പാകിസ്ഥാനി ചുരിദാർ കളക്ഷൻസ് ഹോൾ വീഡിയോസ് ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മീഷോയിൽ പാകിസ്ഥാനി ചുരിദാറിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രൈസിൽ ഒരുപാട് ഡിഫറെന്റ് മെറ്റീരിയൽസിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. 2000 something, 1000 something, 500 something, 600 something, 900 something, ഇങ്ങനെ ഒരുപാട് പ്രൈസിൽ കാണാം. ചിലത് സെയിം മെറ്റീരിയലിൽ തന്നെ ആ ഒരു പ്രൈസ് ഡിഫറൻസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി ഞാൻ കൺഫ്യൂസ്ഡ് ആയി എന്താ ചെയ്യാന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ആ ഒരു പാകിസ്ഥാനി ചുരിദാർ വെച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് അതാണല്ലോ, എല്ലാവർക്കും ഇഷ്ടം അതാണ്, ഇപ്പത്തെ ട്രെൻഡിങ്ങിൽ പോയി കൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പൊ ഈ ഒരു പാകിസ്ഥാനി ചുരിദാർ വെച്ചിട്ട് ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അത് ഈദ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈദ് ആവണം എന്നില്ല, നമുക്ക് ഇപ്പൊ ഏത് ഫംഗ്ഷൻ ആവാം, നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നാവാം, ഈവൻ നമുക്ക് പുറത്തെന്തെങ്കിലും റിലേറ്റീവ്സിന്റെ പ്രോഗ്രാം ഫംഗ്ഷൻ എന്തെങ്കിലും ആവട്ടെ, എന്ത് ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ഇപ്പൊ നമ്മള് ഈദാണല്ലോ വരുന്നത്. അപ്പൊ ഈദിലേക്ക് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് എന്താ പറയാ പ്രിപ്പയർ ആവാം. ഓക്കെ, അത് ഫസ്റ്റ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം. നമ്മള് ഈദ് മേക്കപ്പ് ലുക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഈദ് ഔട്ട്ഫിറ്റ് ഐഡിയാസ് ഉണ്ട്, ഈദിലേക്കുള്ള ഒരു സ്കിൻ കെയർ ആ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്കിൻ കെയർ കാണിച്ചുതരാം. ഭയങ്കര സിമ്പിൾ ആയിട്ട് ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡി ഐ വൈസ് ഒന്നല്ല കേട്ടോ. എനിക്ക് ഡി ഐ വൈ ഭയങ്കര മടിയുള്ള ഒരു പരിപാടിയാണ്, എന്നാലും ട്രൈ ചെയ്യാറുണ്ട്, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അതൊന്നല്ല കാണിക്കുന്നത്. നമ്മളെ ഈദിലൊക്കെ നമുക്ക് തലേന്ന് ആ ഒരു ഡി ഐ വൈസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ചടയ്ക്കും. സോ അതുകൊണ്ട് നമ്മളൊരു ക്യുക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു, നമുക്കിങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യുക്ക്, ഒരു ക്ലീൻ ആവാൻ വേണ്ടി, നമ്മളെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ. രണ്ടാമത്തത് ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് വിത്ത് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത് വന്നിട്ട് ചെറിയ ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക്. അപ്പൊ ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് സ്കിൻ കെയർ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മളെ ഈദിനോട് ഒരു 2-3 days ഒക്കെ അടുത്ത് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കത് വലിയ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ കുറച്ച് നേരത്തെ ചെയ്താലല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അഥവാ ഇത് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് മുമ്പെങ്കിലും ചെയ്യണ്ടേന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ജൂലൈ 1 ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നു, പക്ഷെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഡിലേ ആയതുകൊണ്ടാണ് ഇച്ചിരി വൈകിയത്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോ
സ്റ്റുഡിയോ വേസ്റ്റിന്റെ ഷീറ്റ് മാസ്ക് ആണ്, ബ്രൈറ്റനിങ് വൈറ്റമിൻ സിയുടെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. അപ്പോ ഇത് ഞാനൊരു ഇത് ഓൺലൈൻ ത്രൂ വാങ്ങിയതല്ല, ഇത് ഞാന് ഒരു ഷോപ്പിംഗ് ഒരു മോളില് നമ്മുടെ കാലിക്കറ്റിലെ ഗോകുലം മോളിൽ പോയ സമയത്ത്. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അതിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തവർക്ക് അറിയാം ഇതൊക്കെ വാങ്ങിക്കുന്നത്, ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗോകുലം മോളിൽ പോയ സമയത്തായിരുന്നു ഈ ഒരു ഷീറ്റ് മാസ്ക് വാങ്ങിയത്. അപ്പോ ഇത് ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഷീറ്റ് മാസ്ക് എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കര കൂളിംഗ് ആണ്, നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതൊരു ക്യുക്ക് സ്കിൻ കെയർ ആണ്, നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിലും ഈ ഒരു ഷീറ്റ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് നമ്മളെ ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നാളെ ഒരു എന്തെങ്കിലും പ്രോഗ്രാം, ഇവൻ നിങ്ങളെ വീട്ടിലാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്താൽ മതി. നമ്മളെപ്പോഴും ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മന്ത്ലി ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ നമുക്ക് വലിയ നല്ലതല്ല, അതിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്ക് നമുക്ക്, അതും വീക്കിലി വൺസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മളെ സ്കിന്നിന് എത്രയോ എത്രയോ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഷീറ്റ് മാസ്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെ ഇങ്ങനെ ഹൈപ്പർ മാർട്ട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഷീറ്റ് മാസ്ക് അവൈലബിൾ ആണ്. അപ്പോ അത് ഓരോ വിറ്റമിൻസിൻ്റെതൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ ഫ്രൂട്ടിൻ്റെത് ഉണ്ടാവും, അലോവേറിൻ്റെത് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഒരനുസരിച്ച് നിങ്ങളെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. വിറ്റമിൻ സി ഒക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ വിറ്റമിൻ സി ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബ്രാൻഡിനെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ്, വർക്കിംഗ് ആണോ നല്ലതാണോ എന്നൊക്കെ പറഞ്ഞുതരാം. കണ്ടോ ഇതിങ്ങനെ ഫുള്ളി എന്താ പറയാ ഇങ്ങനെ ഇതിലിങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മള് ഫേസില് ഇടാൻ വേണ്ടിട്ട് പോണ ഈ ഒരു മാസ്ക്. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഫേസ് ക്ലെൻസ് ഒക്കെ ചെയ്ത് വന്നതാണ്, അതാണ് അത് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് നമ്മള് ഈ ഒരു ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ ഫേസിൽ, ഇപ്പൊ ഞാൻ എന്റെ ഫേസിൽ ഒന്നുമില്ല, ജസ്റ്റ് ക്ലെൻസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 50 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. അപ്പൊ കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാ ഈ ഒരു ഷീറ്റ് മാസ്കിന്റെ ഒരു മിനിറ്റ് ഷീറ്റ് മാസ്കിന്റെ ബാക്കിൽ കറക്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. കറക്റ്റ് ഇത് 50 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. അപ്പൊ ഇപ്പൊ സമയം വന്നിട്ട് ഞാനിത് വെച്ചിട്ടേ ഉള്ളൂ. 11:25 ആയിട്ടുണ്ട്. ഓക്കെ 11:25 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പോ 11:40 ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് റിമൂവ് ചെയ്യാം. നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമ്മളിത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്തപ്പം ആ ഒരു ഇൻസ്റ്റന്റ് ഫീൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട് ഫേസ്. നല്ലൊരു ഒരു ഒരു ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റനിങ് ഫീൽ ഉണ്ട് ആൻഡ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. നല്ല ഒരു സോഫ്റ്റ് ആയ പോലെ തോന്നുന്നുണ്ട്, സ്മൂത്ത് ആയ പോലെ ഒരു ഫീലിംഗ് നമ്മുടെ ഫേസ് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ്.
and then brightening cheriyoru brightening undu namukku nokka brightening varuvo nu appo idu same nammala serathinte aa oru work aanu to cheynathu idu nammala skin like nannayittu penetrate cheyum ഒത്തിരി നല്ലതാണ് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ചെന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്. സോ എന്തായാലും നമ്മളെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് ഈ ഒരു ഫേസ് മാസ്ക്. അപ്പൊ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏതെങ്കിലും നല്ല ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിറ്റമിൻ സി ആണോ വിറ്റമിൻ ഇ ആണോ എന്താണോ നല്ലത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതവിടെ ഇരിക്കട്ടെ. അത് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യണില്ല, കാരണം അത് ഫേസിൽ നിന്നോട്ടെ. അത് സെറാണ്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കിനി അടുത്തത് മേക്കപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എന്റെ ഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്ന് സെറ്റ് ആവുന്ന ഒരു സമയം കൊണ്ട് ആരും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ആ ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്, അപ്പൊ അതാരും മൈൻഡ് ചെയ്യേണ്ട. നമ്മളിപ്പോ ക്ലിയർ ചെയ്യല്ലോ. സോ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഫേസ് അവിടെ കിടന്നത് സെറ്റ് ആവട്ടെ. ആ ഒരു ടൈമുണ്ട് മേക്കപ്പിന് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ ഒരു കുട്ടി നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്നാലും ഞാൻ കാണിച്ചു തരാം കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു ഭയങ്കര ഹെവി ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കാണ് ചെയ്യണത്. അപ്പൊ അതിനു മുന്നേ ഇതൊന്ന് സെറ്റ് ആവുന്ന ആ ഒരു സമയം കൊണ്ട് എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ അതെന്റെ കയ്യിൽ കിട്ടിയപാട് ഞാൻ കറക്റ്റ് എങ്ങനെയാണ് അതെനിക്ക് കയ്യിൽ കിട്ടിയപ്പോ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ടോപ്പ്, ആ ഒരു ഫുൾ പ്രിന്റ് വരുന്ന ഒരു ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയല്, പാന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഇത് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല മെറ്റീരിയൽ ആണ്. പിന്നെ അതിനൊരു ഷോൾ ഉണ്ടായിരുന്നു, ഫുൾ പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഷോൾ ഉണ്ടായിരുന്നു. അടിപൊളി ഷോൾ ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. കിട്ടിയപ്പോ തന്നെ, കയ്യിൽ കിട്ടിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷോള്. അപ്പൊ ഈ ഒരു ഷോളിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ ആണ്. പിന്നെ എനിക്ക് രണ്ട് പീസ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ, ഒരു എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബ്ലാക്ക് ഒരു ഇങ്ങനെ ഒരു പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാക്കില് ഒരു സീക്വൻസി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്ലവർ ടൈപ്പിൽ വരുന്ന വേറൊരു പീസും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഡെലിവറി വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 1 hour കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് 1 hour കിട്ടിയില്ല കേട്ടോ, അവിടെയും ലേറ്റ് ആയി. എപ്പോഴും എനിക്ക് 1 hour കൊണ്ട് സ്റ്റിച്ച് ചെയ്തിരുന്ന അവർക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളും, ഇതായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളായതും, അതുകൂടാതെ തന്നെ ഇതൊരു പാകിസ്ഥാനി സ്റ്റിച്ചിങ് ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു എന്താ പറയാ, ഒരു ദിവസം എടുക്കും, പിറ്റേന്ന് രാവിലെ വന്നാൽ മതി. അങ്ങനെ ഇന്ന് രാവിലെ പോയി വാങ്ങിച്ചതാണ് ഈ ഒരു ഡ്രസ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ചുരിദാർ. ഇത് പാകിസ്ഥാനി ആ ഒരു സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനി സ്റ്റൈലിൽ രണ്ട് രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം, ലെങ്ത് കൂടിയിട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് ആ ഒരു നീ ലെങ്ത്തിലും ചെയ്യാം കേട്ടോ. പക്ഷെ നീ ലെങ്ത് ഇപ്പം അങ്ങനെ കാണുന്നില്ല, അതിന്റെ ഒരു ടൈം കഴിഞ്ഞ പോലെ ഉണ്ട് ആ ഒരു നീ ലെങ്ത്തിൽ. ബട്ട് നല്ല രസമാണ് എന്റെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു ചുരിദാർ. ഇത് ഒരു ഫുൾ ലെങ്ത് അല്ല, ഇതിന് എത്രത്തോളം ലെങ്ത് വരുന്നുണ്ടോ ആ ഒരു ലെങ്ത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്, അടിച്ചിട്ടുള്ളത്. പാകിസ്ഥാനി ചുരിദാറിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു സ്ലീവ് ആണ്, ഒരു ലൂസ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാം, ഈ ഒരു സംഭവം ഞാൻ കാണിച്ചതല്ലോ, എനിക്ക് വാങ്ങിച്ച സമയത്ത് കിട്ടിയതായിരുന്നു ഈ ഒരു സീക്വൻസി വർക്കിൽ വരുന്ന ഈ ഒരു പീസ്. ഇത് നമ്മൾ പിക്ചറിൽ കാണുന്ന സമയത്ത് അതിന്റെ ഈ ഒരു ടോപ്പിന്റെ താഴെയും വെക്കുന്നുണ്ട് ആ പിക്ചറിലുണ്ട്, അതേപോലെ സ്ലീവിലുണ്ട്. പക്ഷെ ഇതാകെ സ്ലീവിൽ വെക്കാൻ മാത്രമേ ഉള്ളായിരുന്നു, താഴെ വെക്കാനൊന്നും തികഞ്ഞില്ല കേട്ടോ. ചെറിയൊരു കുട്ടി പീസായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ സ്ലീവില് മാത്രം ജസ്റ്റ് വെച്ചു. പിന്നെ ഒരു പീസ് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. പിന്നെ ദാ ഈ ഒരു പീസ് വന്നിട്ട് ഞാൻ എവിടെയും വെച്ചില്ല. ഇതാ സ്റ്റിച്ച് ഒന്നും ചെയ്തിട്ടില്ല, അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു. കാരണം എന്താ വെച്ചാല് ഇത് എവിടെ വെക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇത് ജസ്റ്റ് ഞാൻ ഫസ്റ്റ് പിക്ചറിൽ കണ്ടപ്പോ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വെച്ചാല് അങ്ങനെ ഒരു ഭാഗത്ത് മാത്രം വെക്കുമ്പോ എന്തോ ഒരു ആ ഒരു മെറ്റീരിയലിന് ഇതൊരു മാച്ച് ആവാത്ത പോലെയും ഒക്കെ എനിക്ക് തോന്നിയിട്ട് വെറുതെ കൊള്ളാക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇത് വെച്ചില്ല കേട്ടോ. ഇത് വേറെ എന്തിനെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇത് ഞാൻ വെച്ചില്ല.
പിന്നെ നമ്മുടെ പാൻ്റ് നോർമൽ സിഗരറ്റ് പാൻ്റ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നോർമൽ സിഗരറ്റ് പാൻ്റ് ആണ്, പ്ലെയിൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഇങ്ങനെ എൻഡിൽ വർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇതൊരു കോട്ടൺ ഒരു കാഷ്വൽ അല്ലേ, അപ്പൊ അതിന്റെ ആവശ്യമില്ല വിചാരിച്ചു. പ്ലെയിൻ ആണ്, കുറച്ചുകൂടി നല്ല. പിന്നെ ഇതിന്റെ ഷോള് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് ഇതിന്റെ ഷോള്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എന്തായാലും കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ആ വാങ്ങിച്ചത് എന്തായാലും വെറുതെ ആയില്ല, എനിക്ക് നല്ല ഇഷ്ടമായി. സോ കുറച്ച് ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ആ ഒരു കുട്ടി മേക്കപ്പിന് ശേഷം കാണാം അല്ലേ. ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ, ചെരുപ്പ്, ഒരു ജ്വല്ലറീസ് ഒക്കെ നമുക്ക് എന്നിട്ട് കാണാം. അതൊക്കെ മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഓക്കെ, അതും ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചീത്തയായി കിടക്കുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ കണ്ടോ, ഫുൾ നമ്മൾ ആ ഒരു ഷീറ്റ് മാസ്കിൻ്റെതാണ്. ഓക്കെ, എന്തായാലും ഞാനൊന്ന് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് മേക്കപ്പ് കാര്യങ്ങളിലേക്ക്. നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഫുള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ഏകദേശം ഇങ്ങനെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇപ്പോഴാണ് സ്റ്റിച്ച് ചെയ്തിട്ട്, നിങ്ങള് ഇപ്പോഴാണ് ഫസ്റ്റ് ഇടുന്നത്, നിങ്ങളുടെ മുന്നിലാണ് കാണിച്ചു തരുന്നത് ഇട്ടിട്ട്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു ഇട്ടിട്ട് സ്റ്റിച്ചിങ്ങിലാണെങ്കിലും ഒന്നും പറയാനില്ല, അടിപൊളി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി, ചുരിദാറൊക്കെ ഇഷ്ടമായി. ഈ ഒരു ലുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആക്സസറീസ് കൂടി മീഷോ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അതും പൊളിയാണ്. അതിലൊന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒന്ന് ഓൾറെഡി ഓപ്പൺ ചെയ്ത് ആ ഒരു ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയതാണ്. എന്തായാലും ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇതാ ചെരുപ്പാണ് നമ്മള് മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഇത് ഞാൻ ഇട്ടൊക്കെ നോക്കിയതാണ് കേട്ടോ, ഈ ഒരു ചെരുപ്പ്. പിന്നെ ഇങ്ങനെ തന്നെ ബോക്സിലാക്കി വെച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ചെരുപ്പ്. അപ്പൊ ഇതിന്റെ പ്രൈസും ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിന് 500 സംതിങ് ആണ്, ബട്ട് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആ ഒരു പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഗ്ലൈസിങ് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലെത്തും ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ അല്ല, കയ്യിലെത്തിയപ്പോഴും അടിപൊളിയാണ്. ഇതിന്റെ ഫിറ്റിംഗ് ഒക്കെ ഒരു വേറെ ലെവൽ ഫിറ്റിംഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാലിലിട്ടിട്ടാണെങ്കിലൊക്കെ ഒരു ഫിറ്റിംഗ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ചില ചെരുപ്പ് നമുക്ക് കാണുന്ന ഒരു ഭംഗി കാലിലിട്ടാൽ ആ ഒരു ഫിറ്റിംഗിൽ കിട്ടില്ല, പക്ഷെ ഇതങ്ങനെ എല്ലാ ഫിറ്റിംഗ് ഒക്കെ ഒരു ഡിഫറെന്റ് ഫിറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്തത് വന്നിട്ട് നമ്മളിതാ ഈ ഒരു സംഭവമാണ്, ഇത് ഫിംഗർ റിംഗ്സ് ആണ് കേട്ടോ. നിങ്ങളെ മുന്നിൽ നിന്നാണ് ഇപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്യണത്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന്. പക്ഷെ മീഷോന്ന് ഞാൻ ഫിംഗർ റിംഗ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാവാറുണ്ട് കേട്ടോ, ഒന്നും പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പൊ ഇതാണ് നമ്മളെ ആവശ്യത്തെ ഫിംഗർ റിംഗ്സ്. ഈ ഒരു ചുരിദാറിന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് ഹെവി ചെയിന് ഇങ്ങനെ അതൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് ഇങ്ങനെ എല്ലാ ഫിംഗറിനും വരുന്ന ടൈപ്പിലുള്ള കുറച്ച് ഫിംഗർ റിംഗ്സ് ഉണ്ട്. അപ്പൊ ഇതുകൂടി നമുക്ക് ഇടാം. ഓക്കെ, ഇതുകൂടി നമുക്ക് ഇടാം. അപ്പൊ നമ്മള് ഫിംഗർ റിംഗ്സും ഇട്ടിട്ടുണ്ട്. ഫൈനൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഷോൾ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാന് നമുക്കിങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും വേണ്ട, നോർമലി നമുക്കിങ്ങനെ ജസ്റ്റ് ഈ ഒരു ചുരിദാറിന്റെ ഷോൾ ഇടുന്ന രീതിയിൽ തന്നെ നമുക്ക് പിന്നൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാന് ആ ഒരു
ഹിജാബ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സ്റ്റൈൽ ആ ഒരു ചുരിദാറിനുള്ള ഒരു ഹിജാബ് സ്റ്റൈല് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോ ഇവിടെ ടെർബൻ ഇട്ടിട്ടുണ്ട്. നേരത്തെ ടെർബൻ ഇട്ടിട്ടില്ലായിരുന്നു, ഇപ്പൊ നമ്മൾ ടെർബൻ ഇട്ടിട്ടുണ്ട്. ഒരു ബാക്ക് ടെർബൻ ആണ് ഇട്ടിട്ടുള്ളത് പ്ലെയിന്. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കോണാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ബീഡ്സ് ഇങ്ങനെ മേലോട്ടേക്ക് ആക്കിയിട്ട് കുത്തി കൊടുക്കാം. ഓക്കെ, ഒരു ബ്ലാക്ക് പ്ലെയിൻ എന്നാണ് നമ്മൾ ടേർബൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് കണ്ടാലും വലിയ ബോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇടാം, ഇങ്ങോട്ടേക്ക് ഇടാം. ആൻഡ് ഇത് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം. ആൻഡ് ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഷോൾ ഇടുന്ന പോലെ തന്നെ ലൂസ് ആക്കിയിട്ട് ഇട്ടൊടുക്കാം ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗം കറക്റ്റ് ഉള്ളിലേക്ക് ഇടുക. ആൻഡ് ഈ ഒരു ഭാഗം നമ്മൾ ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടൊടുക്കാം. പൊതുവെ ഞാൻ ഇങ്ങനെയാണ് ചുരിദാറിന് ഇടാറ്. ഓക്കെ, അതാവുമ്പോൾ നമുക്ക് ഒരു നോർമൽ ഒരു ഷോൾ ഇട്ട ഒരു ലുക്കും കിട്ടും. എന്നാൽ നമ്മളെ തലേന്ന് ഹിജാബ് പോവുക അങ്ങനെ ഒന്നുമില്ല. പിഞ്ച് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കാം, അല്ലാതെ ഇങ്ങനെ ലൂസ് ആക്കിയിട്ടുണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷോൾ ഇട്ട പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മളെ ആ ഒരു ഫുൾ ലുക്ക്. എനിക്ക് ചെരുപ്പ് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ ഒരു റിംഗ്സ്. അപ്പൊ ഇതാണ് നമ്മളെ ഒരു ഫുൾ ലുക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ഒരു ഹിജാബ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വരുന്ന ഈദിന് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ എനിക്ക് പിക്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ രീതിയിൽ ചുരിദാറും കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഹിജാബൊക്കെ ഈ രീതിയിൽ സ്റ്റൈൽ ചെയ്ത് നോക്കാവുന്നതാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മീഷോ തന്നെ വാങ്ങിക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു ചുരിദാർ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് നിങ്ങൾ നോർമലി എടുക്കുന്ന കടയിൽ പോയിട്ട് മെറ്റീരിയൽ വാങ്ങിച്ച് ഒരു പാകിസ്ഥാനി സ്റ്റിച്ചിങ് ആ ഒരു സ്റ്റൈലിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് അപ്പൊ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സി യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ അഡ്വാൻസ്. ഇത് വഴക്ക്. ബൈ.